എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതിപ്പോൾ മൂന്നാമത്തെ കുക്കറി വീഡിയോ ആണ് ചെയ്യുന്നത്. പുറത്തു പോകാൻ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ട്രാവൽ അതുപോലെ വാഹന സംബന്ധമായ വീഡിയോസ് ഒന്നും അധികം ചെയ്യാത്തത്. ക്ഷമിക്കുക, പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളി ട്രാവൽ വീഡിയോസ് എല്ലാം ചെയ്യാം. ഇന്നുണ്ടാക്കാൻ പോകുന്ന വിഭവം തികച്ചും വ്യത്യസ്തമായ ഒരു വിഭവമാണ്, നമ്മുടെ ഒരു നാടൻ വിഭവമാണ്, ചെമ്മീൻ ഉള്ളിത്തീയൻ. അധികം സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നേരെ അടുക്കളയിലേക്ക്. ഇതൊക്കെയാണ് നമുക്ക് ചെമ്മീൻ ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ആദ്യം തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ നല്ല പച്ച ചെമ്മീൻ തലയും വാലെല്ലാം കളഞ്ഞ് നന്നായി നന്നാക്കി കഴുകിയത്, പിന്നെ തേങ്ങ ചിരകിയത്, ഒപ്പം വറ്റൽ മുളകും കറിവേപ്പിലയും, പിന്നെ മല്ലിപ്പൊടി കുറച്ച്, ഒപ്പം മുളക് പൊടി, പിന്നെ പുളി പിഴിഞ്ഞത്, ഒപ്പം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കറിയുപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വേണം. നമുക്കിത് കറി ഉണ്ടാക്കാൻ ആവശ്യമായ മെയിൻ സാധനം ഇതാണ്. നല്ല മൺചട്ടിയും വേണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഒരു ചീനച്ചട്ടി എടുത്ത് വയ്ക്കുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ടിപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇട്ടു. ഇനി തിളക്കട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഏകദേശം തിളച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ആ തേങ്ങ ചിരകിയത് നമ്മളിപ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. തേങ്ങ ചിരകിയതും ഒപ്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ വറ്റൽ മുളകുമുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. ദേ കറിവേപ്പില ഇട്ടു. ഇപ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഒരു ബ്രൗണിഷ് കളറാവും, അതുവരെ ഇളക്കി കൊടുക്കുക. ദേ ഇപ്പോൾ ഇത് നല്ല ബ്രൗണിഷ് കളർ കറക്റ്റ് പാകമായി. അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് അത്യാവശ്യത്തിന് മുളക് പൊടി. ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഇടുക, ഒന്നും കൂടാനും കുറയാനൊന്നും പാടില്ല. ചീനച്ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ദേ ഇപ്പോൾ മറ്റൊരു സ്റ്റൗവിൽ ഞാൻ നമ്മുടെ മൺചട്ടി വച്ചിരിക്കുകയാണ്. മൺചട്ടി ഒന്ന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മൺചട്ടിയിലേക്ക് നമ്മുടെ ചെമ്മീനും ഒപ്പം ചെറിയ ഉള്ളിയും ഒപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇടുക. ഇപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളവും ചേർക്കുക. കുറച്ച് ഉപ്പ്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇടുക, നോക്കിയിടുക. ഇപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ടു. ഇനിയും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് എന്താ എന്ന് വെച്ചാൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ അടച്ച് വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ആ അരപ്പില്ലേ, ആ അരപ്പ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതാണിത്. ആ അരപ്പ് മിക്സിയിലിട്ട് നന്നായിട്ട് വെള്ളവും ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തതാണ്. ഇനി നമ്മൾ ഈ നമ്മുടെ ചട്ടി തുറന്ന് അത് ഏകദേശം ഇപ്പം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കാണിച്ച ഉണ്ടാക്കിയ ആ അരപ്പ് മിക്സിയിലിട്ടതാണ്, മിക്സിയിലിട്ട് കുഴച്ചെടുത്തതാണ്. അതിലേക്ക് നമ്മളിത് നമ്മുടെ പുളി പിഴിഞ്ഞതും കൂടി മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വെള്ളം പോരെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കണം, എന്നാലേ നമുക്ക് കറി ഒരുപാട് ഉണ്ടാവുള്ളൂ. ദേ ഇപ്പം ഏകദേശം നമ്മുടെ കറി റെഡിയായിരിക്കുകയാണ്. ഉപ്പ് കുറച്ച് കുറവുണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു.
ഇനി മറ്റൊരു സ്റ്റൗവില് ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പം നമ്മൾ കടുക് വറുക്കുകയാണ്, അതിലേക്ക് കുറച്ച് കടുകിട്ടു, പൊട്ടണത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ വറ്റൽ മുളക് ഇടുകയാണ്, വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇടുക, തിളയ്ക്കട്ടെ. ഓക്കെ, അത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അത് ഏകദേശം റെഡിയായി. ഇനി അത് അതിൽ നിന്നെടുത്ത് നമ്മുടെ കറിയിലേക്ക് മിക്സ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ കടുക് വറുക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ദേ ഓക്കെ, ഇപ്പം നമ്മൾ മൊത്തം നമ്മുടെ കറിയിലേക്ക് മിക്സ് ചെയ്തു. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. കറി ദേ ഏകദേശം റെഡിയായി, എല്ലാം നന്നായിട്ട് വെന്തു. ദേ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീനുള്ളി തീയൽ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു, ഒപ്പം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പറ്റുമെങ്കിൽ ഇതെല്ലാം വീട്ടിൽ നിന്ന് പരീക്ഷിച്ച് നോക്കുക. മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായി മറ്റൊരു ഫ്രൈഡേ നമുക്ക് കാണാം. അതുവരേക്കും ട്രാവൽ ആൻഡ് ആറ്റ് സൈനിങ് ഓഫ്, അരുൺ.